ഹായ്, ഞാൻ ഡോക്ടർ മെഹ്മൂദ് മുത്തേടത്ത്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ ലൈഫിൽ പലപ്പോഴും ഒരു തീരുമാനമെടുക്കാനാവാതെ കുഴങ്ങാറില്ലേ? പ്രത്യേകിച്ചും നമ്മുടെ മുന്നിൽ വളരെ നല്ല രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, രണ്ടും ഈക്വലി ഗുഡാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ക്രോസ് റോഡിലാകുന്ന സമയം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ +2 SSLC റിസൾട്ടൊക്കെ വന്നതിന് ശേഷം വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. നമുക്ക് ഏറ്റവും നല്ല രണ്ടോ മൂന്നോ ഓപ്ഷൻസിലേക്ക് നമ്മൾ നാരോ ഡൗൺ ചെയ്തു. പക്ഷേ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എങ്ങനെ തിരഞ്ഞെടുക്കും? നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്, നമ്മുടെ പ്രൊഫഷനോ കരിയറോ ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്. ഞാൻ MSc ഫറൂഖ് കോളേജിൽ MSc കെമിസ്ട്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് എൻ്റെ പാഷനേറ്റ് ആയിട്ടുള്ള, എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഡ്രീമായിരുന്ന ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രി കിട്ടുന്നത്. സമയത്ത് പ്രത്യേകിച്ചും ഒന്ന് MSc ഫസ്റ്റ് ഇയർ ഞാൻ ഒന്നര വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മാസ്റ്റർ കോഴ്സാണ്, രണ്ടാമത്തത് BDS പ്രോഗ്രാമാണ്, പിന്നെ മാസ്റ്റേഴ്സ് ചെയ്യണം അതേപോലെ. പക്ഷേ ഇതൊരു പ്രൊഫഷനാണ്, എൻ്റെ ഡ്രീമാണ് ഹെൽത്ത് കെയർ എന്നുള്ളത്, ഒരു ഡോക്ടറാവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഏത് തിരഞ്ഞെടുക്കണം? എല്ലാവരെയും പോലെ ഞാനും കുഴങ്ങിയിട്ടുള്ള സമയമായിരുന്നു അപ്പോൾ അത്. പക്ഷേ ഒരു പേപ്പറിൽ പോസിറ്റീവും നെഗറ്റീവും എഴുതി എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ 11 മറ്റു 10 കൊളീഗ്സ് ഉണ്ടായിരുന്നു അവരോടും എൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ ഞാൻ കൺസൾട്ട് ചെയ്തു. പക്ഷേ എല്ലാവരും എനിക്ക് എന്നാലും ഒരു തീരുമാനമെടുക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്, ഞാൻ ഇന്നും നന്ദിയോടുകൂടി ഓർക്കുന്നു, പ്രൊഫസർ NP ഹാഫിസ് മുഹമ്മദ് സാറാണ്. അന്നത്തെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. സാറാണ് എനിക്ക് ഏറ്റവും നല്ല, ഞാൻ എഴുതിയിട്ടുള്ള പോയിൻസിൽ കുറേ കൂടി ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിട്ടുപോയതൊക്കെ അദ്ദേഹം ആഡ് ചെയ്യുകയും എനിക്ക് ഏറ്റവും നല്ലൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിത പഠിച്ചിട്ടുണ്ടല്ലോ, ദ റോഡ് നോട്ട് ടേക്കൻ. ഒരു യെല്ലോ വുഡിൻ്റെ അടുത്ത് നിന്ന് റോഡ് ഡൈവേർജ് ചെയ്യുന്ന സമയത്ത് രണ്ട് റോഡിലേക്കും നന്നായിട്ട് നോക്കിയിട്ട് ഒരു തീരുമാനമെടുക്കാൻ നമ്മളെ ലൈഫിൽ പ്രേരിപ്പിക്കുന്ന ഒരു കവിതയാണത്. നമ്മൾ ഇതേപോലെ നമ്മുടെ ലൈഫിലേക്ക് രണ്ട് ഓപ്ഷൻസിലേക്കും, നമ്മൾ ഭാവിയിൽ നമുക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു കരിയറിൽ ഉണ്ടാകാൻ പോകുന്ന ഗ്രോത്തിനെക്കുറിച്ച്, അതിനെക്കുറിച്ച് നമുക്ക് ആവുന്നത്ര നമ്മൾക്ക് അറിയാൻ കഴിയണം. ഒരു ഏറ്റവും നല്ലത് ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് നമ്മുടെ ഓപ്ഷൻ എ, അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് എല്ലാം എഴുതാൻ നമുക്ക് കഴിയണം. പോസിറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും നമ്മുടെ പാഷനോട് യോജിച്ചാണ് ആ കോഴ്സുള്ളത് അല്ലെങ്കിൽ ആ പ്രൊഫഷൻ ഉള്ളത്, കരിയർ ഉള്ളത് എന്ന് നോക്കുക. പാഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പാഷൻ അനുസരിച്ചുള്ളതാണെങ്കിൽ അത് നമുക്ക് ലൈഫിൽ എപ്പോഴും സന്തോഷം തരും. നമുക്ക് അത് എത്രമാത്രം പ്രോഫിറ്റ് തരുന്നുണ്ട്, നമുക്കൊക്കെ ലിവിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ ഇൻകം എത്രമാത്രം നമുക്കതിൽ നിന്ന് കിട്ടും, അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസ് അത് സെർവ് ചെയ്യുന്നുണ്ടോ. നമുക്കൊക്കെ ജീവിതത്തിലൊരു വിഷൻ ഉണ്ടാകും. നമ്മളൊക്കെ മരിച്ചു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റിമാർക്കോട് കൂടി ആയിരിക്കണം ഈ ലോകത്തുനിന്ന് പോകേണ്ടത്. അങ്ങനെ എല്ലാ പോസിറ്റീവ് ആസ്പെക്ട്സും അതിനെക്കുറിച്ച് എഴുതുക. നമ്മുടെ അതിൻ്റെ എല്ലാ നെഗറ്റീവ് ആസ്പെക്ട്സും എഴുതുക. അതിൽ മറ്റ് ഒരുപാട്, അല്ലെങ്കിൽ സോഷ്യൽ ഈഗോക്കോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നമുക്ക് തരുന്ന എന്താ ടാഗിനോ ഒന്നും ഒരു പ്രാധാന്യം ഉണ്ടാവരുത്. പ്രത്യേകിച്ചും ഇങ്ങനത്തെ നമ്മുടെ പോസിറ്റീവ് ആസ്പെക്ട്സ് നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ റിലേറ്റീവ്സിനോടും നമ്മുടെ ഏറ്റവും അടുത്ത അധ്യാപകരോടും മെൻറ്ററോടൊക്കെ ചോദിക്കാം. ഇങ്ങനെ എല്ലാ പോയിൻറ്സും നോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം, നെഗറ്റീവ് ആസ്പെക്ട്സ് നോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം, ഓപ്ഷൻ ബിയിലും ഇതേപോലെ എല്ലാ കാര്യങ്ങളും നോട്ട് ഡൗൺ ചെയ്ത് കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ അടുത്ത് ഒരു +2 കഴിഞ്ഞ എൻ്റെ അടുത്ത ക്ലോസ് ഫാമിലിയിലുള്ള ഒരാൾ മെഡിക്കൽ ആയിരുന്നു ഓപ്ഷൻ. കാരണം കുടുംബത്തിൽ ഒരുപാട് പേര് മെഡിക്കൽ ഫീൽഡിലുണ്ട്, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ പുള്ളിയുടെ ഒരു പാഷനായിട്ട് വരുന്നത് പലപ്പോഴും ബിസിനസ്സാണ്. രണ്ടിനും ഇടയിൽ വലിയ തീരുമാനമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടൊന്നും, കാരണം
ബിസിനസ്, ഫാദറിന് ഓൺ ബിസിനസ് ഉണ്ട്. അപ്പോൾ ഫാദറിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. പക്ഷേ മെഡിക്കൽ എന്നുള്ള പ്രൊഫഷൻ വിട്ടു പോകാനുമുള്ള ഒരു ബുദ്ധിമുട്ട്. ഞാൻ അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്തത് ഈ ഒരു ടെക്നിക്കാണ്. വളരെ കൃത്യമായിട്ട് എഴുതുക പേപ്പറിൽ. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഓക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കാം, ആലോചിച്ച് തീരുമാനം എടുക്കാം. നമ്മുടെ മനസ്സിൽ ഓക്കെ ഓപ്ഷൻ എയുടെ കുറിച്ചും ഓപ്ഷൻ ബീനെ കുറിച്ചും എപ്പോഴും മാറി മാറിയായിരിക്കും നമ്മുടെ മനസ്സ് നമ്മൾ പറയുന്നത്. നമ്മൾ ഏത് തീരുമാനം എടുക്കുമ്പോഴും അങ്ങനെയാണല്ലോ. ഏത് തീരുമാനം എടുക്കുമ്പോഴും ഓക്കെ നമ്മുടെ മനസ്സ് നമ്മോട് പറയും ഒരു ഓക്കെ അത് ഇന്ന പോസിറ്റീവ്സ് ഉണ്ട്, ഇന്ന നെഗറ്റീവ്സ് ഉണ്ട്. തൊട്ടപ്പുറത്തായിരിക്കും നമ്മുടെ മനസ്സ് പറയുന്നത് ഓക്കെ അല്ല ഇതാണ് നല്ലത്, ഇതെങ്ങനെയാണ്. പിന്നെയും അത് മാറി മാറി വരും. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്യണമെങ്കിൽ ഒരു പേപ്പറിൽ ജോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം നമുക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു തീരുമാനം ഈ സമയത്ത് നമ്മൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ റോബർട്ട് ഫ്രോസ്റ്റ് തൻ്റെ കവിതയിൽ അവസാനം പറയുന്നത് പോലെ നമുക്ക് പറയാനാകും, ഐ ചൂസ് ദ ലെസ് ട്രാവൽഡ് വൺ ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. നമുക്കെല്ലാവർക്കും ഒരു നല്ല തീരുമാനമെടുക്കാൻ കഴിയട്ടെ. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഇങ്ങനെ പ്രൊഫഷനിലോ കരിയറിലോ ഒക്കെ കുഴങ്ങുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ടാവും. ആ സുഹൃത്തുക്കളുടെയൊക്കെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.